കുവൈത്തിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം ഡ്രഗ് കൺട്രോൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിഫലമാക്കി രണ്ടു ദശലക്ഷത്തിലേറെ കുവൈത്തി ദിനാർ വില വരുന്ന മയക്കുമരുന്നുകൾ രാജ്യത്തെത്തിക്കാനുള്ള അഞ്ചോളം ശ്രമങ്ങളാണ് അധികൃതർ പരാജയപ്പെടുത്തിയത് ദശലക്ഷം ക്യാപ്റ്റഗൻ ഗുളികകൾ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോഗ്രാം ഹഷീഷ് എന്നിവയാണ് അഞ്ചു ഘട്ടങ്ങളിലായി പിടിച്ചെടുത്തത് രണ്ടു ദശലക്ഷം ദിനാറിന് മുകളിൽ വിപണിമൂല്യം കണക്കാക്കപ്പെടുന്നവയാണ് ഇവ കുവൈത്ത് കസ്റ്റംസ് കോസ്റ്റ് ഗാർഡ് എന്നിവയുമായുള്ള ഏകോപനത്തിലൂടെയാണ് മയക്കുമരുന്ന് കടത്താനുള്ള അഞ്ച് ശ്രമങ്ങളും ഡ്രഗ് കൺട്രോൾ വകുപ്പ് പരാജയപ്പെടുത്തിയത് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളും പ്രതികളെയും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് വാണിജ്യ വ്യവസായ വാർത്താവിതരണ വകുപ്പ് മന്ത്രി മാസിൻ അൽ സാഹിദ് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അൻവർ അൽ ബർജാസ് കസ്റ്റംസ് മേധാവി സുലൈമാൻ അബ്ദുൾ അസീസ് ഫഹദ് എന്നിവർ കഴിഞ്ഞ ദിവസം ഡ്രഗ് കൺട്രോൾ ആസ്ഥാനം സന്ദർശിച്ച് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ആഭ്യന്തരമന്ത്രിക്ക് വിശദീകരിച്ചു നൽകി മയക്കുമരുന്ന് കടത്തുകാരെ ശക്തമായി നേരിടുന്നതിലുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിനും വിവിധ വകുപ്പുകളുമായുള്ള സഹകരണത്തിനും ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥരെ ഷെയ്ഖ് തലാൽ ഖാലിദ് അഭിനന്ദിച്ചു സമൂഹത്തെ ലഹരിവൂപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഒരുമിച്ചുള്ള ശ്രമങ്ങൾ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് വിബ്ജോർ ടി